ഹലോ എവരിവൺ, വെൽക്കം ടു ബി ടെക് മെയ്ഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ മോഡ്യൂൾ ടുവിലെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പാർട്ട് ടു ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് വണ്ണില് ലാപ്ലാസ് ട്രാൻസ്ഫോമില് നമ്മൾ രണ്ട് സിഗ്നൽസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം സെയിം ആയിട്ട് വന്നു. നമ്മൾ അതിനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നത് അതിന്റെ ആർ ഒ സി വെച്ചിട്ടാണ്. ഇത് നമ്മൾ ലാസ്റ്റ് പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. എങ്ങനെയാണ് നമ്മളൊരു സിഗ്നലിന്റെ ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കറിയാം എക്സ് ഓഫ് എസ് ആണ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്നൽ എക്സ് ഓഫ് ടി ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എക്സ് ഓഫ് എസിനകത്താണെങ്കിൽ ഡിഫറെന്റ് എക്സാമ്പിൾ 1/(S+1), അതുപോലെ എക്സ് ടു ഓഫ് എസ് ((1)(S+1)(S+2) ഇങ്ങനെ ഡിഫറെന്റ് ലാപ്ലാസ് ട്രാൻസ്ഫോംസ് വരാം. അതിനകത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്, പോൾ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. പോൾ മീൻസ് അതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്ത് എസ് കിട്ടുന്ന എസിന്റെ വാല്യൂവിനാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടെങ്കിൽ അതിനകത്ത് ഡിനോമിനേറ്റ് ടേമിന് നമ്മൾ ഇക്വേറ്റ് ടു 0 കൊടുക്കും, ആ കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് വൺ ഓഫ് എസിൻ്റെ ട്രാൻസ്ഫോം 1/(S+1) ആണെങ്കിൽ അതിന്റെ പോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ (S+1)=0, (S=-1) അതാണ് ഒരു പോൾ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ (S+1)(S+2)=0 കൊടുക്കും, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കും. അപ്പോൾ കിട്ടുന്ന എസിന്റെ വാല്യൂ (S=-1)(S=-2) ഇതാണ് അതിന്റെ പോൾ വാല്യൂസ്. അതൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മളുടെ ആർ ഒ സി പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ആർ ഒ സി ഈസ് ബൗണ്ടഡ് ബൈ പോൾസ് ഓർ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. നമ്മളൊരു എക്സ് ഓഫ് എസ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിന്റെ ആർ ഒ സി ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കും. സോ (S-1)=0. അപ്പോൾ അതിന്റെ എസിന്റെ വാല്യൂ 1 കിട്ടും. സെക്കൻഡ് കേസിൽ (S+1)=0, അതിന്റെ കേസിൽ എസിന്റെ വാല്യൂ -1 കിട്ടും. അപ്പോൾ ഈ കറസ്പോണ്ടിങ് എക്സ് ഓഫ് എസിന്റെ പോൾ വാല്യൂസ് ആണ് 1 ഉം -1 എന്നും പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ആർ ഒ സി ഡ്രോ ചെയ്യുകയാണ്. ആർ ഒ സി റീജിയൻ ഓഫ് കൺവേർജൻസ് ഡ്രോ ചെയ്യുന്ന എസ് പ്ലെയിനിലാണ്. എസ് പ്ലെയിൻ വരയ്ക്കുക. അതിൽ എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ റിയൽ ഓഫ് എസ് ആണ്. വൈ ആക്സിസ് മീൻസ് ഇമാജിനറി ഓഫ് എസ് ആണ്. അതിൽ പോൾസ് മാർക്ക് ചെയ്യണം. ഈ കേസിൽ പോൾസ് 1 (1)ൽ, സെക്കൻഡ് -1 പോൾ മാർക്ക് ചെയ്ത്. ഇനി നമ്മൾ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ പോളിൽ കൂടെ നമ്മൾ ലൈൻസ് വരയ്ക്കും പാരലൽ ടു ദിസ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, പോളിൽ കൂടെ നമ്മൾ ലൈൻ വരയ്ക്കും പാരലൽ ടു ദിസ് ഇമാജിനറി ആക്സിസ്. ദിസ് ഈസ് ഇമാജിനറി ഓഫ് എസ്. അതുപോലെ സെക്കൻഡ് പോളിൽ കൂടെയും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും പാരലൽ ടു ജെ ഒമേ ആക്സിസ്. ഓക്കെ, ഇത് രണ്ടുമാണ് രണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആർ ഒ സി ഈസ് ബൗണ്ടഡ് ബൈ പോൾസ് ഓർ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമുക്ക് എടുക്കാം, ബൗണ്ടഡ് കണ്ടീഷൻസ്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളിപ്പോൾ ഈ പോൾ എടുക്കുക. അപ്പോൾ ആർ ഒ സി ഈസ് ബൗണ്ടഡ് ബൈ പോൾസ് എന്നാണ്. അപ്പോൾ ഈ പോളിന് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആർ ഒ സി ബൗണ്ടഡ് ചെയ്ത് നീക്കാം, അതിൻ്റെ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്തായിട്ട് വരാം, അതൊരു ആർ ഒ സി ആയിട്ട് വരാം. ഈ ഒരു പോർഷൻ ഡിഫറെൻ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആർ ഒ സി റീജിയൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഇനി സെക്കൻഡ് നമ്മൾ ഈ പോൾ എടുക്കുമ്പോൾ ഇതും എന്താണ് ബൗണ്ടഡ് ആണ്. ഇതിൻ്റെ കേസിൽ ഈ സെക്കൻഡ് പോൾ, ദാറ്റ് ഈസ് പോൾ അറ്റ് 1 നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ബൗണ്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു റീജിയൻ വി ക്യാൻ കൺസിഡർ ആസ് ആൻ ആർ ഒ സി. ഇനി എന്ത് ചെയ്യാം, ഈ രണ്ട് പോളിന് ഇടയ്ക്ക് എന്ത് ചെയ്യാം, ആർ ഒ സി ബൗണ്ടഡ് ബൈ പോൾസ്. ഇവിടെ ഒരു പോളാണ്, ഇത് ഒരു സെക്കൻഡ് പോളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള റീജിയനും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ആൻ ആർ ഒ സി ബിറ്റ്വീൻ ടു പോൾസ്. അത് ബൗണ്ടഡ് ആയിട്ട് വരാം. ഓ
ഓക്കെ, അങ്ങനെ മൂന്ന് റീജിയൻസ് നമുക്ക് എന്തായിട്ട് വരാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആർ ഒ സി വരാം. ആർ ഒ സി ഈസ് ബൗണ്ടഡ് ബൈ പോൾസ് ഓർ ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ കണ്ടീഷനിൽ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ പോൾസ്, ഇതിന്റെ കേസിൽ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ പോൾസ്, ഇൻ തേർഡ് കേസ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ബിറ്റ്വീൻ ടു പോൾസ്. അപ്പൊ ഈ ഫസ്റ്റ് ഇത് നമ്മളതാണ് ഫസ്റ്റ് കേസ് എടുത്തത്, അതെന്താണ്, ബൗണ്ടഡ് ഓൺ വൺ സൈഡ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓൺ അതർ സൈഡ്. ഈ സെക്കൻഡ് കേസിൽ എങ്ങനെയാ വരുന്നത്, ബൗണ്ടഡ് ഓൺ വൺ സൈഡ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓൺ അതർ സൈഡ്. തേർഡ് കേസിൽ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ടു പോൾസ്. ഇതാണ് അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, ഇഫ് എക്സ് ടി ഈസ് റൈറ്റ് സൈഡഡ് സിഗ്നൽ, ആർ ഒ സി ഈസ് റൈറ്റ് സൈഡഡ് റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ. നമുക്ക് സിഗ്നല് ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ, റൈറ്റ് സൈഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു സീറോ തൊട്ട് അതിൻ്റെ റൈറ്റ് മോസ്റ്റ് പോർഷനിൽ മാത്രമേ ആ സിഗ്നൽ കാണത്തുള്ളൂ. ഇങ്ങനത്തുള്ള സിഗ്നലാണ് നമ്മൾ റൈറ്റ് സൈഡഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ദിസ് സിഗ്നൽ ഇസ് കോൾഡ് ആസ് റൈറ്റ് സൈഡഡ് സിഗ്നൽ. എക്സാമ്പിൾ നമ്മളുടെ യു ഓഫ് ടി, യു ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് ടി ഈക്വൽ ടു സീറോ തൊട്ട് റൈറ്റ് സൈഡിലേക്കുള്ളു. അപ്പം ഒരു സിഗ്നല് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ഇറ്റ്സ് ആർ ഒ സി ഈസ് റൈറ്റ് സൈഡഡ്, ഓക്കെ, റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. എക്സാമ്പിൾ എക്സ് ഓഫ് എസ് ഈക്വൽസ് വൺ ഡിവൈഡഡ് ബൈ എസ് മൈനസ് വൺ ഇൻറ്റു എസ് പ്ലസ് വൺ ആയിരുന്നു നമ്മളുടെ എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ ആർ ഒ സി പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് പ്ലെയിൻ വരയ്ക്കും. ദിസ് ഈസ് റിയൽ എസ്, ദിസ് ഈസ് ജെ ഒമേഗ, ഇമാജിനറി ഓഫ് എസ്. അപ്പം അതിൻ്റെ പോൾ വാല്യൂസ് ഡിനോമിനേറ്റർ ഇക്വാലിറ്റി നമുക്ക് കിട്ടിയത് എസ് ഇസ് ഈക്വൽ ടു വണ്ണും എസ് ഇസ് ഈക്വൽ ടു മൈനസ് വണ്ണും ആണ്. അത് രണ്ടും ഇവിടെ മാർക്ക് ചെയ്യും. ഒരു പോള് വണ്ണിലും സെക്കൻഡ് പോള് മൈനസ് വണ്ണിലും. പോളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ പോളിനെ മാർക്ക് ചെയ്യുന്നത്. ഇനി ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ പോളിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്. ഇപ്പോൾ സെക്കൻഡ് പോളിൽ കൂടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്. അതിനുശേഷം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് ഇറ്റ്സ് ആർ ഒ സി ഈസ് റൈറ്റ് സൈഡ് ആയിരിക്കും, അതായത് റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ. ഇതിനകത്ത് രണ്ട് പോളുണ്ട്. ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ആർ ഒ സി റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് മോസ്റ്റ് പോൾ ഏതാ, പോൾ അറ്റ് വൺ, അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ഒരു റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ ആർ ഒ സി വരുന്നത്. ഇനി തേർഡ് പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഓഫ് ടി ഈസ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ, ആർ ഒ സി ഈസ് ലെഫ്റ്റ് സൈഡഡ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ഓഫ് ലെഫ്റ്റ് മോസ്റ്റ് പോൾ. അപ്പം നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടി ഈക്വൽ ടു സീറോവിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടേ കാണത്തുള്ളൂ. ഓക്കെ, ദിസ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. നമ്മൾ യു ഓഫ് മൈനസ് ടി അതെന്താണ്, ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണ്, ടി ഈക്വൽ ടു സീറോവിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളൂ. അപ്പം അങ്ങനത്തുള്ള കേസിൽ അതിൻ്റെ ആർ ഒ സി എന്ന് വെച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓഫ് ലെഫ്റ്റ് മോസ്റ്റ് പോൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. എക്സ് ഓഫ് എസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ എസ് മൈനസ് വൺ ഇൻറ്റു എസ് പ്ലസ് വൺ. സെയിം എക്സ് ഓഫ് എസ് തന്നെ എടുക്കുകയാണ്. അതിൻ്റെ പോള് വണ്ണിലും സെക്കൻഡ് പോള് മൈനസ് വണ്ണിലും ആണ്. നമ്മളിവിടെ എസ് പ്ലെയിൻ വരയ്ക്കും ആർ ഒ സി വരയ്ക്കാൻ വേണ്ടി. ദിസ് ഈസ് സിഗ്മ റിയൽ ഓഫ് എസ്, ദിസ് ഈസ് ജെ ഒമേഗ, പോൾ വാല്യൂസ് വൺ അറ്റ് വണ്ണ് ആൻഡ് സെക്കൻഡ് അറ്റ് മൈനസ് വണ്ണ്. നമ്മൾ ആ പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്. അടുത്ത പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്. ഇതിനകത്ത് പറയുന്നത് ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് ആർ ഒ സി വിൽ ബി ലെഫ്റ്റ് സൈഡഡ് ആയിരിക്കും, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ. ഇപ്പോൾ രണ്ട് പോൾ കൺസിഡർ ചെയ്യുമ്പം ലെഫ്റ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് പോൾ അറ്റ് മൈനസ് വൺ ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ആ കറസ്പോണ്ടിങ് ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ ആർ ഒ സി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് എളുപ്പമാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് തന്നെയാണ് എന്ത് വരുന്നത്, ആർ ഒ സി വരുന്നത്, അതിൻ്റെ റൈറ്റ് മോസ്റ്റ് പോൾ വരുന്നേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ വരുന്നേ ഉള്ളൂ. നമ്മൾ പാർട്ട് വണ്ണിൽ ഇത് തന്നെയായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. രണ്ട് സിഗ്നൽസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ട്രാൻസ്ഫോംസ് സെയിം ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ ഒരു സിഗ്നൽ യു ഓഫ് ടി വരുന്നതുകൊണ്ട് അതെന്തായിരിക്കും, ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഇവിടെ ഒറ്റ പോളെ ഒരു പോളേ ഉള്ളൂ, അപ്പോൾ ആ പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നത്. അടുത്ത യു ഓഫ് മൈനസ് ടി വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണ്.
അപ്പൊ അതിന്റെ കേസിൽ അതിന്റെ പോള് എന്തായിരുന്നു -2 ആയിരിക്കും, -2 ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും, സിൻസ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡ് സിഗ്നൽ. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് ഇതിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് അത് പ്രൂവ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തതും സെയിം എക്സ് ഓഫ് എസ് ആണ് ഈ എല്ലാ കണ്ടീഷനിലും നമ്മൾ എടുക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ സെയിം എക്സ് ഓഫ് എസ് തന്നെയാണ് നമ്മൾ റൈറ്റ് സൈഡ് സിഗ്നലിന്റെ കേസിൽ എടുത്തത്, ലെഫ്റ്റ് സൈഡ് സിഗ്നലിന്റെ കേസിലും എടുക്കുന്നത്. അപ്പം അതിനകത്ത് ഡിഫറൻസ് വരുന്നത് എവിടെ ആയിരിക്കും, സിഗ്നലിന് ഡിഫറൻസ് വരുന്നത് അതിന്റെ ROCയിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. ROC ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, അതിന്റെ ടൈം ഡൊമൈനിലെ സിഗ്നലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഓഫ് ടി ഈസ് ടു സൈഡഡ് സിഗ്നൽ, ROC ഈസ് ബൗണ്ടഡ് ബൈ പോൾസ്. ഓക്കെ, അതായത് ഇപ്പൊ ടു സൈഡഡ് സിഗ്നൽ ആണ്, ടു സൈഡഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ -∞ ടു ഇൻഫിനിറ്റി അതിന് വാല്യൂസ് കാണും, ഇതായിരിക്കും നമ്മളുടെ ടു സൈഡഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അതിനകത്ത് ആ സെയിം എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ÷ S+1 × S-1 ROC വരയ്ക്കുന്നു, സിഗ്മ ജയ ഒമേഗ ഇസ് 1 ÷ 1 -1 ആണ്. ROC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോളിക്കൂടെ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ജയോമേഗ ആക്സിസ്, സെക്കൻഡ് പോളിക്കൂടെ പാരലൽ ടു ജയോമേഗ ആക്സിസ്. ഇപ്പോൾ ഒരു ടു സൈഡ് സിഗ്നൽ ആണെങ്കിൽ ROC ഇസ് ബൗണ്ടഡ് ബൈ പോൾസ്. ഇപ്പോൾ ടു സൈഡ് സിഗ്നൽ ആണെങ്കിൽ ROC വിൽ ബി ബൗണ്ടഡ് ബൈ പോൾസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോൾസിന്റെ ഇടയ്ക്കായിരിക്കും ROC എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് റീജിയൻ വിൽ ബി ദ ROC ഓഫ് എ ടു സൈഡ് സിഗ്നൽ. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഓഫ് ടി ഹാസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ, ROC ഈസ് എൻ്റയർ എക്സ്പ്ലെയിൻ. നമ്മളിവിടെ കൺസിഡർ ചെയ്ത സിഗ്നൽസ് ഒക്കെ ആണെങ്കിൽ ഫൈനൈറ്റ് അല്ലായിരുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ഒരു വാല്യൂ പറയുന്നില്ലായിരുന്നു, റൈറ്റ് സൈഡിന്റെ അപ് ടു വാല്യൂ പറയുന്നില്ല. അപ്പോൾ ഒരു ഫൈനൈറ്റ് ടൈപ്പ് ഡ്യൂറേഷൻ വരുന്ന സിഗ്നൽ വരുന്ന കേസിൽ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ എക്സ്പ്ലെയിൻ ആണ് വരുന്നത്. ഓക്കെ, ആ എക്സ്പ്ലെയിൻ ഫുൾ എക്സ്പ്ലെയിൻ ആണ് വരുന്നത്, കാരണം അതിന്റെ കേസിൽ എന്ത് വരുന്നില്ല, ആ പോൾ വരുന്നു. ഫൈനൈറ്റ് ഡ്യൂറേഷൻ മീൻസ് സിഗ്നൽ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് അറ്റ് ആൻ ആർബിട്രറി പോയിന്റ്സ്, അതാണ് നമ്മൾ ഫൈനൈറ്റ് ഡ്യൂറേഷൻ പറയുന്നത്. ആ ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണും, അതുപോലെ എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, ഇതാണ് നമ്മളൊരു ആർബിട്രറി സിഗ്നൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇമ്പൾസ് സിഗ്നൽ, ഇതൊക്കെ എന്താണ്, ആർബിട്രറി സിഗ്നൽസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ഉള്ള സിഗ്നൽസിന്റെ ROC ഈസ് എൻഡയർ എക്സ്പ്ലെയിൻ. ഫോർ എക്സ് ഓഫ് ടി, ഇഫ് എക്സ് ഓഫ് ടി ഹാസ് എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ, ROC ഈസ് എൻഡയർ എക്സ്പ്ലെയിൻ. ഇത്രയാണ് 5 പ്രോപ്പർട്ടീസ് ഓഫ് ROC റീജിയൻ ഓഫ് കൺവേർജൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ROC. അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ROC ഈസ് ബൗണ്ടഡ് ബൈ പോൾസ് ഓർ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇപ്പോൾ ഒന്നെങ്കിൽ ബൗണ്ടഡ് അറ്റ് വൺ സൈഡ് ആൻഡ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഓൺ ടു അതർ സൈഡ്. ഓക്കെ, ഒന്നെങ്കിൽ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ വൺ സൈഡ് ആൻഡ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ആൻഡ് ടു അതർ സൈഡ്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ ബൗണ്ടഡ് വൺ സൈഡ്, എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി അതർ സൈഡാണ്. ഈ സെക്കൻഡ് കണ്ടീഷനിൽ ബൗണ്ടഡ് വൺ സൈഡ്, എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി അതർ സൈഡാണ്. ഈ തേർഡ് കേസിൽ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു പോൾസ് ആണ്. ഇനി സെക്കൻഡ് റൈറ്റ് സൈഡ് സിഗ്നൽ കേസ് ആണെങ്കിൽ ROC എന്ന് വെച്ചാൽ റൈറ്റ് മോസ്റ്റ് ബോളിൻ്റെ റൈറ്റ് ഹാഫിലോട്ടായിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡ് സിഗ്നൽ കേസിൽ ലെഫ്റ്റ് മോസ്റ്റ് ബോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. കണ്ടീഷൻ ടു സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ROC ഈസ് ബൗണ്ടഡ് ബൈ പോൾസ്, രണ്ട് പോൾസിന് ഇടയ്ക്കായിട്ടായിരിക്കും ടു സൈഡ് സിഗ്നൽ കേസിൽ ROC വരുന്നത്. ഫോർ എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ ROC ഈസ് എൻഡയർ എക്സ്പ്ലെയിൻ. നമ്മൾ പോൾ വെച്ച് നമ്മൾ ബൗണ്ട് ചെയ്യുന്നില്ല, എൻഡയർ എക്സ്പ്ലെയിൻ ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ROC എന്ന് പറയുന്നത്. ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ് അറ്റ് ആർബിട്രറി പോയിന്റ്സ്. ഇപ്പോൾ ആർബിട്രറി പോയിന്റ്സിൽ സ്റ്റാർട്ട് ടു എൻഡിങ് ചെയ്യുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ ROC എൻഡയർ എക്സ്പ്ലെയിൻ ആണ്. ഇനി നമ്മൾ രണ്ടുമൂന്ന് എക്സാമ്പിൾസ് ചെയ്യുക ROC ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന. ഫസ്റ്റ് എക്സാമ്പിൾ, എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ÷ S+1 × S-1 × S-2. ഇതിൻ്റെ ROC ഡിഫറെൻ്റ് റീജിയൻസ് പ്ലോട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പോൾ വാല്യൂസ്, ഇപ്പോൾ ഡിനോമിനേറ്റർ ഇക്വേറ്റ് 0 എടുക്കുക, ദാറ്റ് ഈസ് S+1 × S-1 × S-2 = 0. സോ എസിൻ്റെ വാല്യൂ 1, എസിൻ്റെ വാല്യൂ -1, എസിൻ്റെ വാല്യൂ 2, 3 പോൾസ് കിട്ടും. നമ്മൾ എക്സ്പ്ലെയിൻ വരയ്ക്കുക, എക്സ്പ്ലെയിനകത്ത് റിയൽ സിഗ്മ, ദിസ് ഈസ് ജയോമേഗ, അല്ലെങ്കിൽ റിയൽ ഓഫീസ്, ഇമാജിനറി ഓഫീസ്, അതിൽ പോൾസ് മാർക്ക് ചെയ്യണം.
പിന്നെ അത് പോൾസ് വരുന്ന ഒരെണ്ണം വണ്ണില് ഒരു പോൾ വരുന്നുണ്ട്, സെക്കൻഡ് ടൂവിൽ ഒരു പോൾ വരുന്നുണ്ട്, തേർഡ് മൈനസ് വണ്ണിൽ ഒരു പോൾ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആ പോളിൽ കൂടെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം, പാരലൽ ടു ഇമാജിനറി ആക്സിസ്, ഇമാജിനറി ആക്സിസ് പാരലൽ ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, പാസിംഗ് ത്രൂ പോൾസ്. നമ്മൾ മൂന്ന് പോൾസിൻ്റെയും ലൈൻ വരച്ചു. ഈ നെക്സ്റ്റ് ആർ ഒ സിസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും എൻ്റെ ആർ ഒ സി വരുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതെന്തിൻ്റെ ആയിരിക്കും, ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് സൈഡഡ് സിഗ്നലിൻ്റെ ആർ ഒ സി ആയിരിക്കും ഈ ഒരു റീജിയൻ, ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ, നമ്മൾ റൈറ്റ് മോസ്റ്റ് പോൾ എടുക്കുകയാണ്. ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫിലോട്ടായിരിക്കും അതിൻ്റെ എന്ത് വരുന്നത്, ആർ ഒ സി വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ആർ ഒ സി ഓഫ് റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ആർ ഒ സിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ബൗണ്ടഡ് ബൈ പോൾസ് വരാം അല്ലേ, ബൗണ്ടഡ് ബൈ പോൾസ് വരാം. അപ്പോൾ ഈ രണ്ട് പോൾസിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് വരാം, ഒരു റീജിയൻ ഓഫ് കൺവേർജൻസ് വരാം. ബിറ്റ്വീൻ പോൾസ്, ഈ രണ്ട് പോൾസിൻ്റെ ഇടയ്ക്ക്, ഓക്കെ, ബിറ്റ്വീൻ മൈനസ് വൺ ആൻഡ് വൺ പോൾസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതെന്താണ്, ടു സൈഡഡ് സിഗ്നലിൻ്റെ ആയിരിക്കും, സൈഡഡ് സിഗ്നലിൻ്റെ ആർ ഒ സി. ഇതിൻ്റെ കേസ് വേറെ രണ്ട് പോളും കൂടെ ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ കേസ് എന്താവാം, അതും ഒരു റീജിയൻ ഓഫ് കൺവേർജൻസ് ആവാം, ബിറ്റ്വീൻ ടു പോൾസ് വൺ ആൻഡ് ടു. ഇതും എന്താണ്, ഒരു ടു സൈഡഡ് സിഗ്നലിൻ്റെ ആർ ഒ സി ആണ്. ഓക്കെ, ഇതാണ് ഡിഫറൻറ്റ് റീജിയൻസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് എസ്. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. എക്സ് ഓഫ് എസ് ഈക്വൽസ് വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു ഇൻറ്റു എസ് മൈനസ് വൺ പ്ലസ് ജെ ഇൻറ്റു എസ് മൈനസ് വൺ മൈനസ് ജെ. ഇതിൻ്റെ ആർ ഒ സീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും, പോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ദറ്റ് ഈസ് എസ് പ്ലസ് ടു ഇൻറ്റു എസ് മൈനസ് വൺ പ്ലസ് ജെ ഇൻറ്റു എസ് മൈനസ് വൺ മൈനസ് ജെ ഈക്വൽ ടു സീറോ കൊടുക്കും. എസിൻ്റെ വാല്യൂ മൈനസ് ടു, എസ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് ജെ, എസ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ജെ. ആർ ഒ സി ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ എസ് പ്ലെയിൻ വരച്ചു. ദിസ് ഈസ് എസ് പ്ലെയിൻ, റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. പോൾസ് വരുന്നത് ഒരെണ്ണം മൈനസ് ടുവിൽ ഒരു പോൾ വരുന്നുണ്ട്, ദെൻ വൺ മൈനസ് ജെ, ദിസ് ഈസ് വൺ മൈനസ് ജെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും. സെക്കൻഡ് വൺ പ്ലസ് ജെ, ഇത് ദിസ് ഈസ് ജെ ആണ്, ദിസ് ഈസ് മൈനസ് വൺ, ദിസ് ഈസ് വൺ, സോ വൺ പ്ലസ് ജെ ഈ ഒരു പോയിന്റ്. ഇത്രയാണ് പോൾ വാല്യൂസ് വരുന്നത്. നമ്മൾ ആർ ഒ സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്, ഇതിലേക്ക് കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അടുത്ത പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻറ്റ് റീജിയൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ ആർ ഒ സി എന്തായാലും പ്രോപ്പർട്ടി അനുസരിച്ച് ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ആയിരിക്കും ഫോർ എ സിഗ്നൽ ടു ബി ലെഫ്റ്റ് സൈഡഡ്. ലെഫ്റ്റ് സൈഡഡ് നമ്മൾ സിഗ്നൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ടി ഈക്വൽ ടു സീറോയിൽ ഈ ടൈപ്പ് സിഗ്നലിൻ്റെ ആർ ഒ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് പോൾ. നെക്സ്റ്റ് ഇവിടെ ഒരു ആർ ഒ സി, ഈ ഒരു റീജിയൻ ആർ ഒ സി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസിൽ, റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസിൽ ആർ ഒ സി വിൽ ബി റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ എന്നാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ടൈം ഡൊമെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള സിഗ്നലിൻ്റെ ആർ ഒ സി എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ആയിരിക്കും വരുന്നത്. ഇനി ടു സൈഡഡ് സിഗ്നലിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി ബൗണ്ടഡ് ബിറ്റ്വീൻ ടു പോൾസ് ആയിരിക്കും. ഇറ്റ്സ് ആർ ഒ സി വിൽ ബി ബൗണ്ടഡ് ബിറ്റ്വീൻ ടു പോൾസ്, ഈ ഒരു റീജിയൻ ആയിരിക്കും ഫോർ എ സിഗ്നൽ ടു ബി ടു സൈഡഡ്. ടു സൈഡഡ്
ഇതുപോലെ ഒരു എക്സ് ഓഫീസ് വന്നിട്ട് ഡിഫറെന്റ് ആർ ഒ സീസ് ഡ്രോ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം, എളുപ്പമാണ്. ഒരു ഈ 5 പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ടേബിൾ ഓഫ് പെയേഴ്സും അതുപോലെ ടേബിൾ ഓഫ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മീഡിയ സി.